കേരളത്തിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു സിനിമാ തിയേറ്ററുകളിലും ഹോട്ടലുകളിലും നൂറ് ശതമാനം സീറ്റിലും ആളെ പ്രവേശിപ്പിക്കാം ബാറുകളിൽ എല്ലാ സീറ്റുകളിലും ആളെ പ്രവേശിപ്പിക്കാം രാത്രി പതിനൊന്ന് മണിവരെ ബാറുകൾ തുറക്കാവുന്നതാണ് മാർച്ച് ഒന്നിന് കേരളത്തിൽ പൊതു അവധി ശിവരാത്രി പ്രമാണിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് അട്ടപ്പാടി മല്ലീശ്വരൻ ക്ഷേത്രത്തിലെ ശിവരാത്രിയോടനുബന്ധിച്ച് അട്ടപ്പാടി താലൂക്കിലെ അഗളി പൂതൂർ ഷോളയൂർ പഞ്ചായത്തുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാർച്ച് ഒന്നിന് പുറമെ മാർച്ച് രണ്ടിനും മണപ്പുള്ളി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് പാലക്കാട് താലൂക്ക് പരിധിയിലുള്ള എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാർച്ച് ഒന്നിന് പുറമെ മാർച്ച് മൂന്നിനും ജില്ലാ കലക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ അതി കഠിനമായ ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ എല്ലാ ജില്ലകൾക്കുമുള്ള ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യ വകുപ്പ് മന്ത്രി രംഗത്ത് എത്തിയിട്ടുണ്ട് ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്നു മണിവരെയുള്ള സമയത്ത് വെയിൽ കൊള്ളാതെ ഇരിക്കുക ധാരാളം വെള്ളം കുടിക്കുക എന്നീ നിർദ്ദേശങ്ങളാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഇതേസമയം പ്ലസ് വൺ പരീക്ഷയുടെയും ഫോക്കസ് ഏരിയയുടെയും കാര്യത്തിലെ അനിശ്ചിതത്വം ക്ലാസുകളുടെ പഠനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു പരീക്ഷ എന്ന് നടത്തുമെന്നോ മുൻവർഷത്തെ പോലെ പഠനത്തിന് ഫോക്കസ് ഏരിയ ഉണ്ടാകുമെന്നോ എന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല പ്ലസ് വണ്ണിലെ അവസാന ബാച്ചുകൾക്ക് ജനുവരിയിലെ ാണ് ക്ലാസുകൾ തുടങ്ങിയിട്ടുള്ളത് ക്ലാസുകൾ പൂർണ്ണതോതിൽ ആരംഭിച്ചിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഈ സാഹചര്യത്തിൽ അവധിക്കാലത്തിന് ശേഷമായിരിക്കും പരീക്ഷയെന്ന കണക്കുകൂട്ടലിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും അതായത് അടുത്ത ജൂണിൽ മാത്രമായിരിക്കും പ്ലസ് വൺ പരീക്ഷ ഉണ്ടാവുക എന്നാണ് കരുതുന്നത്